പി സി, എക്സൈസിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നിരാകരിച്ചിരിക്കുന്നു, തള്ളിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം തള്ളിയത്. 244 പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയുന്ന സാമ്പത്തികാവസ്ഥയിലല്ല സർക്കാർ എന്നാണ് ഇതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ തന്നെ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് തൂർത്ത തുടരുന്നു. പിൻവാതിൽ നിയമനം ആവാം, കരാർ നിയമനമാവാം. വിരമിച്ചവർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് അവർക്ക് പുനർനിയമനം കൊടുക്കാം. പക്ഷേ എക്സൈസ് വകുപ്പിന് അനിവാര്യമാണ്. അവിടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ അഭാവം ഉണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലൊരു നിയമന നിരോധനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ കാണുന്നു പി സി ജോർജ്? നയപരമായി മിനിസ്റ്റർ സ്റ്റാഫിനെ വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാവും. ആവശ്യമുണ്ടെങ്കിൽ നിരാകരിച്ചിരിക്കുന്നു. ഇത് അതല്ല, ഇതുപോലെ തീർത്തും യാതൊരു മാന്യതയില്ലാതെ അഴിമതിയും മന്ത്രിമാരെ നൂറുമായി കോടികൾ തുലച്ചുകൊണ്ടിരിക്കുക, അതിനിടയ്ക്കാണ് പാവപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ഈ ആൾക്കാരെ നിയമിക്കാൻ കാശില്ലെന്ന് പറഞ്ഞത്. അവിടാണ് പ്രശ്നം. പണമില്ല എന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടത് വിചാരിക്കാൻ പറ്റുമോ? എത്ര വർഷമായിട്ട് അവരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഡിമാൻഡ് ചെയ്ത്, കാരണം അവർക്ക് സ്റ്റാഫ് ഇല്ല. അവരെ എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ സ്റ്റാഫിനെ ജോലി ചെയ്യുക, അപ്പൊ അവിടെ അവരുടെ മാന്യമായി അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവരത് ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് കൊടുക്കുന്നതിന് പറഞ്ഞ ന്യായം ഒരു വിധത്തിനും യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ അറിയാമല്ലോ, ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും സ്റ്റാഫിന്റെ കുറവുണ്ടെന്ന് പറയപ്പെടും. ആ സ്റ്റാഫിന്റെ കുറവ് അല്ല ബി സി, പക്ഷേ ഭരണപരിഷ്കാര കമ്മീഷൻ പറയുന്നു പല വകുപ്പുകളിലും എക്സസ് സ്റ്റാഫ് ഉണ്ട് എന്ന്. അവരെ ഇങ്ങനെയുള്ള പിന്നെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി നിയമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഭരണപരിഷ്കാര കമ്മീഷൻ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് എടുക്കാന്ന് ഭരണപരിഷ്കാരം നടന്നിക്കട്ടെ, കമ്മീഷൻ റിപ്പോർട്ട് പോട്ടെ, സെക്രട്ടേറിയറ്റ് തന്നെ ആവശ്യമില്ലാത്ത എത്ര സെക്രട്ടറിമാരെ, രാജ്ഭവൻ സെക്രട്ടറിമാരെ, ക്ലർക്കുമാരെ വെച്ചിരിക്കുന്നത്, ഇതൊക്കെ എത്ര കൊണ്ടമായിട്ട് പറയുന്നത്, ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം വെട്ടിച്ചു കൊടുക്കണം, എന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണം. പോലീസ് സേന ആവശ്യമല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, അവിടെ നിന്ന് വിളയാടുക, ചോദിക്കാൻ പറയാൻ ആളില്ല, എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ നോക്കി, എക്സൈസ് അതുപോലെ തന്നെയാ, പോലീസ് സേനയ്ക്ക് തുല്യമായതാണ് എക്സൈസ്. ഇവിടുത്തെ അമിതമായ മദ്യാസക്തിയും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ മറ്റും മയക്കുമരുന്നും നടക്കാണ്. അതിന് പിടിക്കാനും അതിനെ നോക്കാനും ബന്ധപ്പെട്ടവരാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്തുന്ന നയമായിട്ട് ഗവൺമെന്റ് പോകുന്നെങ്കിൽ, അപ്പോ ഗവൺമെന്റ് ഈ കണക്കാത്തിന് അഴിമതിക്ക് കൂട്ടാണെന്ന് അല്ലെങ്കിൽ വ്യാജമദ്യത്തിന് കൂട്ടാണെന്ന് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.